നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഭുവനേശ്വരിയും അന്നപൂർണേശ്വരിയും നമ്മളെല്ലാം കേൾക്കാറുണ്ട് പലരുടെയും കുടുംബക്ഷേത്രങ്ങളിൽ ഭുവനേശ്വരിയാണ് പ്രതിഷ്ഠ അതേപോലെ അന്നപൂർണേശ്വരിയാണ് പ്രതിഷ്ഠ സത്യത്തിൽ ഈ ഭുവനേശ്വരി ആരാണ് അന്നപൂർണേശ്വരി ആരാണ് നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ദേവതാ സങ്കല്പങ്ങൾ ഏത് ദേവീ ഭാവങ്ങളെക്കുറിച്ചുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഓരോ വീട്ടിലും ഓരോ ക്ഷേത്രം വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തിയിലൂടെ കടന്നു കഴിഞ്ഞാൽ ഈ മാള എനിക്കറിയാവുന്ന സൈഡ് മാള സൈഡ് മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീടുകളുടെ മുമ്പിലും ഓരോ ക്ഷേത്രങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ജീവിത പ്രശ്നങ്ങളുമായി നട്ടം തിരിഞ്ഞ് ജോത്സ്യൻ്റെ എത്തുമ്പോൾ അവർ പറയും ധർമ്മദേവത അലയുകയാണ് അതായത് നിങ്ങളുടെ ഭരദേവത ധർമ്മദേവത അലയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാതായത് അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ആ ധർമ്മദേവതയെ ആവാഹിച്ച് അവിടെ ഇരുത്തണം അങ്ങനെ ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത പല മനുഷ്യരും മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ വരെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി കൊടുത്ത വിദ്വാൻ എനിക്കറിയാം ആ യുവാവ് പറഞ്ഞത് പ്രതിഷ്ഠ നടത്തുന്നതിന് മാത്രം എൺപതിനായിരം രൂപ ചിലവായി ഒരു വർഷം കഴിഞ്ഞിട്ടും കടത്തിൽ നിന്ന് കര കയറാൻ സാധിച്ചില്ല കടം വാങ്ങിച്ചാണ് ഇത് തന്നെ ഈ യുവാവിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്കുള്ള സകല ദുരിതങ്ങളും വിട്ടൊഴിയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ അതായത് പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ജ്യോത്സിനെ തേടുന്നത് നമുക്കെല്ലാം സംഭവിക്കുന്നത് ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ അപകടമരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗപീഠകളാൽ ആയുസെത്താതെ മരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് മനുഷ്യർ ഭയ ആ സമയത്ത് തേടി ചെല്ലുമ്പോൾ ആസ്ട്രോളജേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളോട് പറയും ഇതിന് പരിഹാരം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ തലമുറ തന്നെ അന്യം നിന്നു പോകും ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോഴാണ് വിശ്വാസമുള്ളവനായാലും ഇല്ലാത്തവനായാലും പിന്നീടൊന്നും ആലോചിക്കാതെ ഈ രീതിയിൽ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷത്തിലും പ്രതിഷ്ഠാ ദിനം കൊണ്ടാടും പന്ത്രണ്ട് വർഷം എത്തുമ്പോൾ പുനഃപ്രതിഷ്ഠ ഈ വെച്ച് തരുന്നവർക്കും അവരുടെ കൂടെയുള്ള ആളുകൾക്കും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തുന്നവർക്കെല്ലാം പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ സുഭിക്ഷം സുന്ദരം അവരുടെ കുലങ്ങൾക്കും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ജ്യോതിഷ രീതിയിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തിലാണെങ്കിൽ പോലും അവിടെ ക്ഷേത്രമുണ്ടെങ്കിൽ പോലും അറുന്നൂറ് വർഷം പഴക്കമുള്ളതാണെങ്കിൽ പോലും അതെല്ലാം ആവാഹിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇരുപത് സെൻറ്റ് സ്ഥലവും നാല് മക്കളുമുണ്ടെങ്കിൽ പിൽക്കാലത്ത് അവർക്കത് അഞ്ച് സെൻറ്റായിട്ട് വീതം ചുരുങ്ങുമ്പോൾ അവർക്ക് ആ ദേവതാ ചൈതന്യം ഒരു ബാധ്യത ആവാൻ പാടില്ല ഇതാണ് നമ്മുടെ ജ്യോതിഷ രീതി അല്ലാതെ നമ്മുടെ ജ്യോതിഷ രീതിയിൽ ഒരിക്കൽ പോലും ആവശ്യമില്ലാതെ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഒരാൾക്കും ക്ഷേത്ര സമുച്ചയങ്ങൾ ഒരു ഗതിയില്ലാത്തവന് വെച്ചു കൊടുക്കാറില്ല അതുതന്നെ പത്ത് സെൻറ്റ് സ്ഥലം സെപ്പറേറ്റഡ് ആയി അല്ലെങ്കിൽ നാട്ടുകാർ കൂടി വാങ്ങി അല്ലെങ്കിൽ വീട്ടുകാർ കൂടി വാങ്ങി അങ്ങനെ ആ ഒരു ദേവതാ ചൈതന്യം ആരുടെയെങ്കിലും ഭവനത്തിൽ കൂടിയിരുന്നുവെങ്കിൽ അത് സത്യമാണെന്ന് രാശിയിൽ ബോധ്യപ്പെട്ടാൽ അങ്ങനെ വരുമ്പോൾ മാത്രമേ പ്രതിഷ്ഠ ചെയ്തു കൊടുക്കാറുള്ളൂ അതിൻ്റെ കാരണം ആ ഒരു ക്ഷേത്രം കൊണ്ട് ആ കുടുംബങ്ങളെല്ലാം ഉയരണം അല്ലെങ്കിൽ ആ നാടുയരണം അതായിരിക്കണം ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുടെ സങ്കല്പം അല്ലാതെ കണ്ട് നമുക്ക് തന്നെ നമ്മുടെ കുലം മുടിക്കാനോ നമ്മുടെ ഭവനം മുടിക്കാനോ ആകരുത് ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്നുള്ള സത്യം പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഭുവനേശ്വരി സങ്കല്പവും അന്നപൂർണേശ്വരി സങ്കല്പവും ഭുവനേശ്വരി എന്നാൽ ഭുവനം ഭൂമിയുടെ അതിദേവതയായി വന്നിരിക്കുന്ന പാർവതി ദേവിയെയാണ് എന്ന് നമ്മൾ വാഴ്ത്തുന്നത് അതായത് ഭുവനേശ്വരി എന്നാൽ ദേവി തന്നെയാണ് എന്ന സത്യവും അന്നപൂർണേശ്വരി എന്നാൽ ദുർഗാദേവിയുമാണ് ഇപ്പോൾ പലയിടത്തെല്ലാം ക്ഷേത്രങ്ങളിൽ കൂടുതലും അന്നപൂർണേശ്വരി സങ്കല്പമുണ്ട് അതേപോലെ ഭുവനേശ്വരി സങ്കല്പമുണ്ട് അന്നപൂർണേശ്വരി ദുർഗാ സങ്കല്പവും ഭുവനേശ്വരി പാർവതി സങ്കല്പവുമാണെന്നുള്ള സത്യം കൂടി തിരിച്ചറിയുക അപ്പം നമ്മൾ നമ്മുടെ ഭവനങ്ങളിലെല്ലാം കുടുംബക്ഷേത്രങ്ങൾ വയ്ക്കണമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ സമീപിക്കുമ്പോൾ അവരാവശ്യപ്പെട്ടാൽ ഒരിക്കലും അതിന് മുതിരാൻ പാടില്ല കാരണം പിൽക്കാലത്ത് നമ്മുടെ പരമ്പരയ്ക്ക് അത് ദോഷമായി തീരും എന്നൊരു സത്യം അറിയണം അല്ലാതെ കണ്ട് കുടുംബക്കാരെല്ലാം ചേർന്ന് അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലം ആ ദേവതാ സങ്കല്പത്തിന് കൂടിയിരിക്കാൻ പാകത്തിൽ അങ്ങനെ വാങ്ങിയിട്ട് അവിടെയാണ് പ്രതിഷ്ഠ നടത്തുന്നതെങ്കിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല അതുകൂടാതെ ആ കുടുംബക്കാർക്കും അല്ലെങ്കിൽ ആ നാട്ടുകാർക്കും സമ്പൂർണ്ണ സമ്പന്നതയും ഉണ്ടാകും ഏതൊരു ക്ഷേത്രം ഏതൊരു നാട്ടിൽ വന്നാലും നല്ല പോലെ പരിപാലിച്ചാൽ തീർച്ചയായിട്ടും ആ നാടിന് വളരെ വളരെ വലിയ അഭിവൃദ്ധി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന സത്യം കൂടി അറിയുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജ്യോതിഷ ഓൺലൈൻ ക്ലാസ്സുകൾ അടുത്ത ബാധിച്ച ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് തന്നെ ചേരുന്നതിന് പേര് രജിസ്റ്റർ ചെയ്യുക ഒരു ക്ലാസ്സിന് ആയിരം രൂപ പന്ത്രണ്ട് ക്ലാസ്സിന് പന്ത്രണ്ടായിരം രൂപ മുപ്പത്താറ് ക്ലാസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പ്രാക്ടീസ് ആരംഭിക്കാം അഞ്ച് വർഷം പഠിച്ചാൽ മാത്രമേ നമ്മൾ പറയുന്ന രീതിയിലുള്ള ജ്യോതിഷ പഠനം പൂർത്തിയാവുകയുള്ളൂ കറക്റ്റ് പഠിച്ച് പിന്നീട് പ്രാക്ടീസും പഠനവുമായി മുന്നോട്ട് പോയാൽ പഠിക്കുന്നതിനും വളരെ സഹായമാകും അതേപോലെ അവിടെ മുതൽ ഒരു വരുമാനവും എന്നൊരു രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും തീർച്ചയായിട്ടും അറിവുകളെല്ലാം സമൂഹത്തിലേക്ക് പടർത്തുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും നിങ്ങളിൽ കഴിവും പ്രാപ്തിയുമുള്ള ആര് വിചാരിച്ചാലും ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന സത്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം